പോലീസെ ആ വടി ഒന്ന് തരാവോ, എന്റെ അമ്മയെ ഒന്ന് അടിച്ചിട്ട് ഞാൻ അതങ്ങ് തിരിച്ചു തന്നെ. കുഞ്ഞിന്റെ ഈ ഒരു ആവശ്യം നിങ്ങളെങ്കിലും ഒന്ന് കേൾക്കണം. കനിഷ്ക ബിഷോണി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഏകദേശം 22 മില്യണിലധികം ആളുകളാണ് ഇതിനോടകം തന്നെ വീഡിയോ കണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലുള്ളവരുടെ എല്ലാം മനം കവരാനായി ഈ കുഞ്ഞിനും പോലീസുകാരിക്കും സാധിച്ചു. അമ്മയായി എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എന്നെ മാത്രം അമ്മ അടിച്ചാൽ മതിയോ? ആ വടി ഒന്ന് തന്നെ അമ്മയ്ക്ക് ഒരു അടിയുടെ കുറവുണ്ടെന്നാണ് കുഞ്ഞിന്റെ പക്ഷം. അത് പോലീസിന്റെ വടി കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം അങ്ങ് തീർക്കും വേണം. പോലീസുകാര് ചോദിക്കുന്നുണ്ട് ഞാൻ അടിച്ചാലോ എന്ന്. ആരോട് പറയാൻ, എനിക്ക് ആ വടി ഒന്ന് തന്നാ മതി, ഞാൻ തന്നെ അടിച്ചോളാം. എന്തായാലും ഡ്യൂട്ടിക്കിടയിൽ നല്ലൊരു എന്റർടൈൻമെന്റ് തന്നെയായിരുന്നു ആ പോലീസുകാരിക്ക് ഈ കുഞ്ഞു കാരണം കിട്ടിയത്. വടി തരില്ല എന്ന് കണ്ടപ്പോൾ അവസാനം ഇരുന്ന് വരെ ചോദിക്കുന്നുണ്ട് കുഞ്ഞു. അങ്ങനെ പാവം തോന്നിയെങ്കിലും ആ വടി ഒന്ന് തരട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ പോലീസുകാരുണ്ടോ വടി കൊടുക്കുന്നു? വടി വേണം വടി വേണം എന്ന് മാത്രമല്ലാതെ വേറെ ഒന്നും ആ കുഞ്ഞ് പറയുന്നില്ല. രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ. അപ്പോൾ അതിനിടയിൽ ഇത്തരത്തിലുള്ള ഓരോ മൊമെന്റ്സും അവർക്ക് ഒരു എന്റർടൈൻമെന്റ് തന്നെയായിരിക്കും. എന്തായാലും ആ കുഞ്ഞ് കുറച്ചു നേരത്തേക്കെങ്കിലും ഒരു ഇത്തിരി സന്തോഷം ആ പോലീസുകാർക്ക് കൊടുക്കാൻ ആ കുഞ്ഞിന് സാധിച്ചു. അവസാനം വരെയും വടി തനിക്ക് കിട്ടുമെന്ന് തന്നെയായിരിക്കും കുഞ്ഞ് വിചാരിച്ചത്. പക്ഷെ വടി കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കാൻ പോലീസുകാർ തയ്യാറായില്ല. അതിനു പകരം രസകരമായി കുഞ്ഞുമായി സംസാരിക്കുകയായിരുന്നു ആ പോലീസുകാർ. അവിടെ നടക്കുന്നവർക്കെല്ലാം തന്നെ ഒരു രസകരമായ കാഴ്ച തന്നെയായിരുന്നു കുഞ്ഞും പോലീസും തമ്മിലുള്ള ആ ഒരു സംഭാഷണം. വള്ളസദ്യയുടെ പൊതു സ്വഭാവത്തിൽ ഉൾപ്പെടുന്നതാണ്. 64 കൂട്ടം ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വള്ളസദ്യ. ജാതി മതഭേദമന്യാണ് വള്ളസദ്യ വഴിപാട് നടക്കുന്നത്. വളരെ തൃപ്തിയായിട്ട് നടത്തുന്ന ഒരു വഴിപാടാണ് വള്ളസദ്യ. പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങൾ ഓരോ ഘട്ടത്തിൽ അവർക്ക് അനുഭവിച്ച് അവരത് തൃപ്തി അടഞ്ഞിട്ടുണ്ട്. ആ തൃപ്തിയുടെ ഭഗവാനോട് അതിനുള്ള ഉപകാരമായിട്ടാണ് ഈ വള്ളസദ്യ. ഓരോ കരയ്ക്കും വള്ളമുണ്ട്. ഞങ്ങൾക്ക് 52 കരയുണ്ട് മൊത്തം. അതിൽ 64 കൂട്ടം ചിലപ്പോൾ ഒന്നിച്ച് നമ്മുടെ എല്ലാം കണ്ടിട്ടില്ലെങ്കിൽ ഈ വള്ളത്തെ കയറുന്ന തുഴക്കാര് അവർ ചോദിച്ചു വാങ്ങിക്കുന്ന എല്ലാം കൂടെ കൗണ്ട് ചെയ്യും. അതിനകത്ത് അമ്പലത്തിന്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ, ആ ഒരു സമയം മുതൽ ഉള്ള ഒരു ആചാരമാണോ ഇത്? വള്ളസദ്യ തുടങ്ങി വെച്ച കാലം പറയുമ്പോൾ അതിന് 100 ആണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു കരക്കാർക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ഭക്തർക്ക് ആ ഒരു നേർച്ചയിലൂടെ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവ ഗുണം കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്.